നല്ലൊരു ജോലി ഉണ്ടാക്കണം, കരിയർ നോക്കണം, പിന്നെ പെണ്ണും വേണ്ട, പെടക്കോഴിയും വേണ്ട, ഇങ്ങനെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് നടക്കുന്നു. 21 ആയി കഴിഞ്ഞാൽ നല്ല ജോലി നേടി, പിന്നെ മൊത്തത്തിലൊന്ന് എല്ലാ കാര്യമൊന്നും ഷെഡ്യൂൾഡായി ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ബാക്കി അതിന്റെ മുന്നോട്ട് പോകണം, നല്ല രീതിയിൽ പോകണം. ജോലി വേണം, പൈസ വേണം, പെണ്ണെട്ടണം. 2023 ആകുമ്പോൾ ജോലി, നല്ലൊരു ജോലി നേടണം. തേച്ച് തീരുമാനമില്ല, എന്നെയാണ് അതുപോലെ തന്നെ ജീവിക്കുക. കഴിഞ്ഞ തവണ കൊറോണയൊക്കെ ആയിട്ട് എല്ലാം താറുമാറായി കിടക്കും, തവണ നല്ലതാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നന്നാവണം. അടുത്ത ഇയർ ആകുമ്പോൾ ഒന്നും കൂടി നമ്മൾ പെർഫെക്റ്റ് ആവാൻ നോക്കും. എനിക്ക് തീരുമാനമൊന്നുമില്ല, ആയിക്കോട്ടെ. തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ ചിലപ്പോൾ നടക്കില്ല. തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, പക്ഷെ ഒന്നും ശരിയാവാറില്ലല്ലോ. എല്ലാ കൊല്ലം എടുക്കണമെന്ന്. എന്റെ തീരുമാനം എടുത്താലും ഏതും പണം പോരത്തില്ല. 2022 എന്ന പണമോ അതേ. മഞ്ജടിക്കൂർ എന്റർടൈൻമെന്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീറാക്. അപ്പൊ പുതിയ വർഷം ആകാറായില്ല, 2023 ആകാറായി. ഓരോ വർഷവും ഒരു വർഷം കഴിഞ്ഞു പോകുന്നത് അറിയാറില്ല. അതുപോലെ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ തീരുമാനങ്ങളും ഉണ്ടാവാറുണ്ട്. ഇന്ന് നമുക്ക് പബ്ലിക് റെസ്പോൺസ് അറിയാം, പുതിയ തീരുമാനങ്ങളും പുതിയ വർഷവും. തീരുമാനം എന്താ? എന്ത് തീരുമാനം? ഇങ്ങനെ കഷ്ടപ്പാടും. ഇങ്ങനെ പാറി പറന്ന് എൻജോയ് ചെയ്ത് നടക്കുന്നു. നല്ലൊരു ജോലി ഉണ്ടാക്കണം, പിന്നെ കരിയർ നോക്കണം, പിന്നെ പെണ്ണും വേണ്ട, പെടക്കോഴിയും വേണ്ട, ഇങ്ങനെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് നടക്കുന്നു. പുതിയ വർഷത്തെ തീരുമാനം എന്താ വെച്ചാല്, ഇപ്പൊ എല്ലാം ആടിപ്പാടി കെടുക്കാണ്, ഒരു രസമല്ല ഒന്നും. അപ്പോ ഒന്ന് ഉഷാറാവണം, പൈസ ഉണ്ടാക്കണം. പ്രതീക്ഷ റിച്ച് ആവണം. റിച്ച് ആകും, അതാണ് പ്രതീക്ഷ. എന്താണ് പുതിയ തീരുമാനം? പുതിയ തീരുമാനം എന്താ, ഞാൻ ഇപ്പൊ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ 2023 ആയി കഴിഞ്ഞാൽ നല്ല ജോലി നേടി, ബാക്കി അതിന്റെ മുന്നോട്ട് പോകണം, നല്ല രീതിയിൽ പോകണം. നല്ല പ്രതീക്ഷയാണ്, എനിക്ക് നല്ല പ്രതീക്ഷ. എന്റെ അതിൽ നല്ല കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്. കല്യാണം കഴിക്കാൻ ടൈം ഉണ്ടല്ലോ. ജോലി വേണം, പൈസ വേണം, പെണ്ണെട്ടണം. 21 വയസ്സ്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചു, കല്യാണം നല്ല വെറുതെ പറഞ്ഞു. ഇപ്പൊ പഠിക്കണ്ടേ, പഠിച്ച കോഴ്സ് തന്നെ ജോലി നേടണം. പിന്നെ 2023 ആകുമ്പോൾ ജോലി, നല്ലൊരു ജോലി നേടണം. നമ്മളിങ്ങനെ ഓരോ വർഷം ആകുമ്പോൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കൂലേ. ഈ ഒരു വർഷം മുതൽ കുടിക്കൂല, ഈ വർഷം കൂട്ടുകെട്ട് നന്നാക്കും, അധികം ട്രിപ്പ് പോകൂല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. ഇപ്പോൾ ക്യാഷ് എല്ലാം ചെലവാക്കണ്ട, അതൊന്നും കുറക്കണം എന്നുണ്ട്. കുറക്കണം. ഏകദേശം ഈ ഒരു വർഷം എത്ര രൂപ ചെലവാക്കിണ്ടാവും? ഞങ്ങള് കൊച്ചി, ഞങ്ങൾ മലപ്പുറത്തും കൊച്ചിക്ക് വരണം. ഓ, വൻ ചെലവാണ്. വൻ ചെലവ്. ഏകദേശം ഏകദേശം ഒരു ദിവസം, ഒരു മാസം ഒരു 10,000-15,000 രൂപയൊക്കെ ചെലവാകും. ഒരാൾക്ക് നല്ല എക്സ്പെൻസ്. ഐ മീൻ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്, എനിക്കൊന്നുമില്ല. ശരി ശരി. എന്താണ് അടുത്ത വർഷത്തെടുത്ത ഏറ്റവും നല്ല തീരുമാനം? മൊത്തത്തിലൊന്ന് ഷെഡ്യൂൾഡ് ആവണം എല്ലാ കാര്യങ്ങളും. രാവിലെ ഇപ്പോൾ ഞങ്ങൾ രാവിലെ നീക്കുന്ന കാര്യങ്ങളായാലും, പിന്നെ മൊത്തത്തിലൊന്ന് എല്ലാ കാര്യവും ഒന്ന് ഷെഡ്യൂൾഡായി ചെയ്യണം എന്നല്ല ആഗ്രഹമുണ്ട്. നടക്കുമോ? ഇൻഷാല്ലാ ചെയ്യണം, നോക്കും, മാക്സിമം ശ്രമിക്കും. ലാസ്റ്റ് പൊതുവെ എല്ലാവരും അങ്ങനെ തീരുമാനിക്കണാണ്, പക്ഷേ ഇപ്രാവശ്യം ഒരു കോൺഫിഡൻസ് ഉണ്ട്, ചെയ്യാൻ പറ്റും എന്ന നിലയിൽ ചെയ്യണം, ചെയ്ത് നോക്കും. എന്തായാലും 1 ജനുവരി അല്ലെങ്കിൽ ജനുവരിയിലെങ്കിലും മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് ചെയ്ത് നോക്കും. ഇപ്പോൾ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയില്ല. അപ്പോൾ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ചെയ്ത് നോക്കിയാൽ 22-ാം ദിവസം ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡും നമ്മളെ ബോഡി ആണെങ്കിലും അതിന് റെഡിയാവും. മൈൻഡിൽ വെച്ച് എല്ലാം റെഡി ആവുന്നതാണ് പ്രതീക്ഷ. നോക്കാം, അതിന് വലിയ തീരുമാനം, വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. പോയി ഇങ്ങനെ പോയാൽ മതി. ഇപ്പം പറഞ്ഞാൽ ഷെഡ്യൂൾ പോകണം, ഷെഡ്യൂൾ ചെയ്യണം. അവൻ ചെയ്യുന്ന സെയിം ഷെഡ്യൂൾ ആണോ പേഴ്സണൽ ഷെഡ്യൂൾ? പേഴ്സണൽ ആയിട്ട് ഒരുപാട് യാത്ര ചെയ്യണമെന്നുണ്ട്. അതാണ് ഷെഡ്യൂൾ. ഒന്ന് പാരീസൊക്കെ പോകാം, അല്ല ബുദ്ധിയുണ്ട്. ഫ്രാൻസ് പോകണം, ജോലി കിട്ടിയാൽ ഫ്രാൻസ് പോകും. ഫസ്റ്റ് ഒരു കാര്യമാണ്, ക്യാഷ് ഉണ്ടായാൽ ഫ്രാൻസ് പോകണം ഒരു ആഗ്രഹമുണ്ട്. പുതിയ തീരുമാനം എന്താണ്? പ്രത്യേകിച്ച് തീരുമാനമില്ല, എന്നെയാണ് അതുപോലെ തന്നെ ജീവിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണോ? നമ്മൾ എല്ലാ വർഷവും ഒരു ലാസ്റ്റ് സമയങ്ങളാകുമ്പോൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കൂലേ? ഞാൻ ഇനി അത് ചെയ്യില്ല, ഇനി അങ്ങനെ ചെയ്യും. ഏതെങ്കിലും വർഷം എടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ തീരുമാനങ്ങൾ? ഇല്ല, എല്ലാ വർഷവും എന്താണോ അതേപോലെ തന്നെ.
പോകുക, പുതിയ തീരുമാനങ്ങളൊന്നും ഇല്ല. പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷ എന്താ വെച്ചാലോ, അങ്ങനെ പ്രത്യേകിച്ച് പ്രതീക്ഷ ഒന്നുമില്ല. നല്ലത് മാത്രം വരിക, വേറെ ബാഡ് ആയിട്ടൊന്നും വരില്ല. നല്ല വൈബുകൾ അറ്റൻഡ് ചെയ്ത് എൻജോയ് ചെയ്യുക. പുതിയ തീരുമാനം ഒന്നും ഇല്ല. അങ്ങനെ പറയരുത്, പുതിയ വർഷമല്ല വരുന്നത്, പുതിയ വർഷമാണ് വരുന്നത്. അപ്പൊ എന്തെങ്കിലും തീരുമാനം കാണില്ലേ? ഇത്രയും നാളും കുഞ്ഞുണ്ടായിരുന്നു, ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ ഇപ്പൊ കുഞ്ഞുണ്ടായി വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ കൊച്ചിന് 1.5 വയസ്സായി, വർക്ക് ചെയ്യണം ആഗ്രഹമുണ്ട്. ഓക്കെ, പ്രതീക്ഷ എന്താണ് 2023? കഴിഞ്ഞ തവണ കൊറോണയൊക്കെ ആയിട്ട് എല്ലാം താറുമാറായി കിടക്കുന്നു. ഇത്തവണ നല്ലതാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. തീരുമാനങ്ങളൊന്നും ഇല്ല, പഠിക്കണം. എങ്ങനെയാണ്, ഡിസംബർ മാസമാണ് അതോ ജനുവരി മാസമാണ് നല്ല കുട്ടി ആഗ്രഹിക്കാറ്? ഞാൻ ഡിസംബർ ലാസ്റ്റില് തുടങ്ങും, ജനുവരിയിലാണ്. വീട്ടുകാര് എന്തൊക്കെയൊക്കെ തീരുമാനങ്ങള്? ഇതന്നെ ഞാൻ പറഞ്ഞത് തന്നെ, ഞാൻ ഇവിടെ വർക്ക് ചെയ്യണം, എന്നിട്ട് നന്നായി പെർഫോം ചെയ്യണം, ഒരു നല്ല രീതിയിലെത്തണം. ഈ മാസം വരെ ഉണ്ടായിരുന്ന ദുശീലങ്ങളൊക്കെ മാറ്റി വെച്ച് പുതിയൊരു കൊല്ലം അങ്ങനെ എന്തെങ്കിലും? ആ, അടുത്ത ഇയർ ആകുമ്പോൾ നോക്കി നമ്മൾ പെർഫെക്റ്റ് ആവാൻ നോക്കും. പെർഫെക്റ്റ് ആണ്. എന്റെ പ്രതീക്ഷ എന്താണ് 2023? അങ്ങനെയൊന്നുമില്ല. എനിക്ക് തീരുമാനമൊന്നുമില്ല, ഒന്നുമില്ല. ഇതുവരെ എടുത്തില്ല, പുതിയ വർഷമല്ലടാ. എല്ലാ വർഷവും കൊടുക്കാറില്ലേ? അതെ, ഇനിയെങ്കിലും നന്നായിക്കൂടാ. ശരിയാ, ഇനിയെങ്കിലും നന്നായിക്കൂടാ എന്നും പറഞ്ഞ് ചോദിക്കണം. ഓക്കെ, ഇപ്പം പുതിയ വർഷമല്ലേ വരുന്നത്, എന്തെങ്കിലും പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? പുതിയ തീരുമാനങ്ങൾ ഒന്നെടുത്തല്ല, പ്രത്യേകിച്ച് ഒന്നെടുത്തല്ല. എടുക്കാറുണ്ടോ അങ്ങനെ? ശരിക്കും നമ്മളൊരു വർഷം എൻ ടീമും പറയുമല്ലോ, ഇനി നമുക്ക് നന്നാവോ അല്ലെങ്കിൽ കുറച്ച് കാശ് ഉണ്ടാക്കാം, പല തീരുമാനങ്ങൾ അങ്ങനെയൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്ന് താല്പര്യമുണ്ട്. തീരുമാനം എടുത്തില്ല, പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല, എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണ് പ്രതീക്ഷ 2023? നല്ലത്, നല്ലൊരു വർഷം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, പക്ഷെ ഒന്നും ശരിയാവാറില്ലല്ലോ. എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷം എടുത്ത തീരുമാനങ്ങൾ? കഴിഞ്ഞ വർഷം ഇപ്പൊ എന്താ ഒന്ന് സെറ്റിൽ ആവണമെന്നൊക്കെ എടുത്തായിരുന്നു, പക്ഷെ വല്ലാണ്ട് സെറ്റിൽ ആയിട്ടൊന്നുമില്ല കുറച്ച്. അടിച്ചു പൊളിച്ച് നൈസായിട്ട് പോവാ, അതാണ് പ്രതീക്ഷ. സെറ്റിൽ ആവണ്ടത്. പുതിയ തീരുമാനം, നല്ല തീരുമാനം എന്താ? നല്ല തീരുമാനോ? നല്ല കുട്ടിയാണ്. എല്ലാ കൊല്ലം എടുക്കണം തന്നെ, എല്ലാ കൊല്ലം എടുക്കണം തന്നെ. അങ്ങനൊന്നുമില്ല. പിന്നെ എന്തൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്? പിന്നെ എന്താ, കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? പേഴ്സണൽ കേക്കട്ടെ, അടുത്ത വർഷം ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ആലോചിക്കാലോ. അത് പഠിക്കണം, പഠിക്കണം കാര്യങ്ങള്. പിന്നെ എന്നാ, അങ്ങനൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇവിടെ എന്താണ്, എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു? ഞാൻ ഒന്നും എടുത്തില്ല. മറ്റുള്ളവരെ കളിയാക്കാതിരിക്കണം. ഏയ്, അങ്ങനൊന്നുമില്ല, ഞാൻ കളിയാക്കും. ഞാൻ പിന്നെ ഉറപ്പായും. പിന്നെ പിന്നൊന്നുമില്ല, ഒന്നുമില്ല. വീണ്ടും വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2023 പ്രതീക്ഷ എന്താണ്?
പ്രതീക്ഷ. ഐ ടി പൊട്ടുന്നുണ്ട്, പൊട്ടപ്പൊട്ടി നിന്ന് അറിയണം, അത്രേ ഉള്ളൂ. എന്താ പ്രതീക്ഷ? 2023 ജയിക്കണം, ഐ ടി ഐ, അത്രേ ഉള്ളൂ. ഞാൻ പൊട്ടണം, ജയിക്കണം. എന്താ മോനെ തീരുമാനങ്ങൾ എടുത്തോ? തീരുമാനങ്ങൾ ഇങ്ങനെ പഠിക്കുക, പഠിക്കുക, ഞാൻ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാം, എല്ലാതും ഇങ്ങനെ ഇതായിട്ടുണ്ടാവില്ലേ, കുറവുകളൊക്കെ ഉള്ളത് തിരുത്തിയിട്ട് മുന്നേറുക, അതൊക്കെ നികത്തുക, മുന്നോട്ടേക്ക് തന്നെ പോവുക. പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷ അങ്ങനെ എന്തില്ല, പലതും പഠിക്കാന്ന് വെച്ചാ ജയിക്കാൻ വേണ്ടിട്ട്. അതെ, അത് തന്നെയാ പ്രതീക്ഷ. ജയിക്കട്ടെ. മുന്നെടുത്ത പുതിയ തീരുമാനം? പുതിയ തീരുമാനം ഒന്നും എടുത്തില്ലേ, 2023 ആവാറായത് അറിഞ്ഞോ? എന്നാ എന്റെ തീരുമാനം എടുത്താലും ഏതും പണ പോരത്തില്ല. 2022 എന്നെ പണമോ അതേ പുതുസാടുക്കണോട്? എങ്ങളോട് കരിയർ സ്റ്റാർട്ട് പണ ആരംഭിച്ചോ? എങ്ക കരിയർ ബിൽഡ് പണ ഫ്രണ്ട്സോട് ജാലിയാ ഇരിക്കണം. ഫാമിലി ഫ്രണ്ട്സോട് ഇരിക്കണം. 2023 എക്സ്പിരേഷൻ എന്താ? 2023 എല്ലാവരും നല്ലതാക്കണം, എല്ലാവരും എപ്പോഴും നല്ലതാക്കണം. ഓക്കേ, ഹലോ. എന്നാ 2023 പുതുസ ഏതാവത് ഡിസിഷൻ എടുത്തിയ? നമുക്കൊന്നുമില്ല, ഇപ്പൊ ദാ ഫസ്റ്റ് ടൈം ആ ട്രിപ്പ് വന്നിരിക്കും. ഇനി വന്ന് വർഷാവർഷം ട്രിപ്പ് പോകണം. ഇയർ എൻഡാ അതോ എവരി മന്ത്സ്? ഇതുതാ ഫസ്റ്റ്, സോ ഇനി ഇയർ എൻഡോ ഇയർ സ്റ്റാർട്ട് മന്ത്തോ ഏതോ ഒരു മന്ത് ട്രിപ്പ് ആയിരുന്നു. ട്രിപ്പ് പോകണം. ഓക്കേ. 2023 എക്സ്പെക്ടേഷൻ എന്നാ? എക്സ്പെക്ടേഷൻ വർക്ക് കിട്ടണം. വർക്ക് കിട്ടണം, അതുവാ എക്സ്പെക്ടേഷൻ. നിങ്ങളിൽ പലരും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവില്ലേ? ചിലർ ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും തീരുമാനങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കും ഒരുപാട് തീരുമാനങ്ങളും പ്രതീക്ഷകളും ഉണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ റെക്. ബൈ ബൈ.